നമസ്കാരം. മലയാളി അമേരിക്കയിലേക്ക് വരുന്നത് ഒരു നല്ല തീരുമാനമാണോ? മലയാളികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നത് ആദ്യമായിട്ടാണെങ്കിലും കണ്ടുമുട്ടി ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ തന്നെ വളരെ പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങൾ കയറി ചോദിക്കുന്ന ഒരു സ്വഭാവം. നിങ്ങൾക്ക് എത്ര രൂപ സാലറി ഉണ്ടെന്നും നിങ്ങൾ എന്തേ വിവാഹം കഴിക്കാത്തതെന്നും എന്തേ നിങ്ങൾക്ക് കുട്ടികളുണ്ടാകാത്തത് എന്നൊക്കെയുള്ള വളരെ പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങൾ ഒരു സങ്കോചവും ഇല്ലാതെ കയറി ചോദിച്ചു കളയും. ഒഴിഞ്ഞു മാറാൻ നോക്കിയാലും ആ എന്നാലും പറ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നതും കാണാം. പക്ഷേ കൂടുതൽ ആളുകളും ചോദ്യങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവർക്കൊരു വ്യക്തത ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ ഏറ്റവും അധികം ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം അമേരിക്കയിൽ വന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. അമേരിക്കൻ മലയാളി എന്നുള്ള നിലയിൽ അമേരിക്കൻ ജീവിതത്തിൻ്റെ ഗുണവും ദോഷവും പൂർണ്ണമായി വിലയിരുത്തുന്നതിനുള്ളൊരു കാലയളവ് എനിക്കായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ അനുഭവങ്ങൾ വെച്ച് അതിനുള്ളൊരു ശ്രമം നടത്തുകയാണ്. ഒരു അമേരിക്കൻ ജീവിതത്തിൻ്റെ ഗുണവും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു അമേരിക്കൻ മലയാളിയുടെ ജീവിതത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു സാധാരണ മലയാളിയുടെ മനസ്സിലുള്ള ആഡംബരത്തിൻ്റെയും സുഖജീവിതത്തിൻ്റെയും ഒക്കെ പര്യായമായ ഈ അമേരിക്കയിലേക്ക് നാട്ടിലെ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ജോലിയൊക്കെ കളഞ്ഞിട്ട് വന്നിറങ്ങിയപ്പോൾ ചെയ്ത ആദ്യത്തെ ജോലി ജോൺ എഫ് കെന്നഡി ഇൻ്റർനാഷണൽ എയർപോർട്ടിലായിരുന്നു. ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെയുള്ള പേരിലുള്ള ഒരു ഗുംബേ ഉള്ളു. ജോലി ശരിക്കും ലോഡിംഗ് ആയിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുമൊക്കെ ഫ്ലൈറ്റുകൾ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ആ ഫ്ലൈറ്റിൽ നിന്ന് ബെൽറ്റ് വഴി 40-50 pounds ഭാരമുള്ള പെട്ടികൾ നമ്മുടെ അടുത്തേക്ക് ഒഴുകി വന്നുകൊണ്ടേയിരുന്നു. നമ്മളത് കുനിഞ്ഞെടുത്ത് നമ്മുടെ അടുത്തുള്ള വാനിൽ നിറയ്ക്കണം. നിറഞ്ഞ വാനുകൾ പോയി അടുത്ത വാനുകൾ വന്നു, ഒഴിഞ്ഞ ഫ്ലൈറ്റുകൾ പോയി അടുത്ത ഫ്ലൈറ്റുകൾ വന്നിറങ്ങി. ഈശ്വര, ഇതിലൊരു അന്തമില്ലേ എന്ന് അവിടെ നിന്ന് ശരിക്കും ചിന്തിച്ചു പോയി. വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ അവിടെ അങ്ങനെ ജോലി ചെയ്യേണ്ടി വന്നുള്ളൂ. പെട്ടെന്ന് തന്നെ മെഡിക്കൽ ഫീൽഡിൽ മറ്റൊരു ജോലി കിട്ടുകയും പിന്നെ എൻ്റെ പ്രൊഫഷണൽ ഏരിയയിലെ ലൈസൻസ് ഞാനെടുത്ത് എൻ്റെ പ്രൊഫഷൻ ഞാനിവിടെ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നും ചില വീഡിയോ ക്ലിപ്പിങ്ങുകളൊക്കെ കാണുമ്പോഴും പിന്നീട് ദൂരയാത്രകളൊക്കെ നടത്തുമ്പോഴുമൊക്കെ വളരെ അലക്ഷ്യമായ രീതിയിൽ എയർപോർട്ടിലെ ജോലിക്കാർ നമ്മുടെ ലഗേജ് എടുത്ത് എറിയുന്നത് കണ്ടിട്ട് പലപ്പോഴും ഷീന എത്ര മാന്യതയില്ലാതെയാണ് അവർ നമ്മുടെ പെട്ടികൾ എടുത്ത് വെക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അരുത് ഷീന, നമുക്കൊരിക്കലും അങ്ങനെ പറയുന്നതിനുള്ള അവകാശമില്ല എന്ന് ഞാൻ പലപ്പോഴും എൻ്റെ നടു തടവിക്കൊണ്ട് ഷീനയെ ഓർമ്മിപ്പിക്കാറുണ്ട്. അമേരിക്കൻ ജീവിതത്തിൻ്റെ ഗുണവും ദോഷവും നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം വെട്ടിത്തിരുത്തേണ്ടതും കൂട്ടിച്ചേർക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം അമേരിക്കയിൽ വരുന്നത് സുഖിക്കുന്നതിന് വേണ്ടിയല്ല, ജോലി ചെയ്യുന്നതിനും കഷ്ടപ്പെടുന്നതിനും വേണ്ടിയാണ് എന്നുള്ളതാണ്. അമേരിക്ക ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ്. 17-18 years old വീട്ടിൽ നിന്നിറങ്ങി അപ്പൻ ഗൾഫിൽ പോയി ഉണ്ടാക്കിയ സ്വത്തുകളില്ലാതെ, കുടുംബസ്വത്തില്ലാതെ, സ്ത്രീധനം കിട്ടിയ പൈസയും ഒന്നുമില്ലാതെ സ്വന്തം കാലിൽ ജീവിച്ച് വന്ന് വളർന്നവരാണ് അവർ. ആ ആറ്റിറ്റ്യൂഡ് കാണിക്കും. അവരോടൊത്ത് നമ്മൾ പിടിച്ചു നിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അമേരിക്കക്കാർ വളരെ ടഫാണ്, ഫാസ്റ്റാണ്, എല്ലാത്തിലുമുപരി ആണും പെണ്ണും അവർ ഇൻഡിപെൻഡൻ്റാണ്. പലപ്പോഴും 150-200 pounds ഭാരമുള്ള ഒരു പേഷ്യൻ്റെ ഒറ്റയ്ക്ക് ലിഫ്റ്റിൽ കയറ്റി ബെഡിൽ ഇട്ട് ഡ്രസ്സും ചേഞ്ച് ചെയ്ത് ഒറ്റ ചവിട്ടിന് ബെഡും ഉയർത്തി മുഖവും തുടച്ച് അമേരിക്കൻ നേഴ്സുമാർ പണിതീർത്ത് പോകുന്നുണ്ട്. കിളി പോയ പോലെ നിൽക്കുന്ന നാട്ടിൽ നിന്ന് ആദ്യമായി എത്തിയ മലയാളി നേഴ്സുമാരെ കണ്ടിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അവരും ആ ലെവലിലേക്ക് ഉയരുന്നതും കണ്ടിട്ടുണ്ട്. നമ്മൾ 4-5 people ചേർന്ന് ഉയർത്തുന്ന റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനുമൊക്കെ ഡെലിവറി ചെയ്യുന്ന ഒറ്റ ഒരാൾ തട്ടിക്കയറ്റി വീടിനകത്ത് വെക്കുന്നത് കണ്ട് അന്താളിച്ച് നിന്നിട്ടുണ്ട്. ഇവിടെ ബസ് ഓടിക്കുന്നത് ഡ്രൈവറും ക്ലീനറും കണ്ടക്ടറും എല്ലാം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരേ ഒരാളാണ്. പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ചേട്ടാ ഇവിടെ ഡ്രൈവറുടെ ജോലിയുണ്ടോ എന്നുള്ളൊരു കാര്യം. ഇവിടെ ഡ്രൈവറെ വെച്ച് വണ്ടി ഓടിക്കുന്ന ആകെ കണ്ടിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡൻ്റ് മാത്രമാണ്. വലിയ കമ്പനികളുടെ സിഇഒമാരും സെനറ്റർമാരും ഒക്കെ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അവരെല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഇവിടെ എത്തുന്നവരും ആ അവരുടെ ഏരിയയിലെ നമ്പർ 1 ആളുകളാണ്. ഇവിടെ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വേണ്ട കാര്യം ഹാർഡ് വർക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡുമാണ്. നമ്മുടെ വിദ്യാഭ്യാസം പോലും അത് കഴിഞ്ഞേ വരികയുള്ളൂ. ഏത് കുടുംബത്തിൽ പിറന്നുവെന്നും ഏത് തറവാട്ടിലെയാണെന്നോ നിറമോ ജാതിയോ ഒന്നും ഇവിടെ പരിഗണിക്കുന്ന കാര്യങ്ങളേയില്ല. അതുകൊണ്ട് നിങ്ങൾ സുഖജീവിതം നയിക്കാനാണ് ആഗ്രഹിക്കുന്നവരെങ്കിൽ ഏതെങ്കിലും ഒരു സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ കേരളമോ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ അനുഭവത്തിൽ നിന്നും ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമായ അമേരിക്ക അതിന് പറ്റിയ രാജ്യമല്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം. 2 years ശേഷം ആദ്യത്തെ വെക്കേഷന് കേരളത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. മുമ്പ് പതിവായി പോയിക്കൊണ്ടിരുന്ന കടകളിൽ പോലും അമേരിക്കക്കാർക്ക് പ്രത്യേക റേറ്റാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഡബിൾ അടിച്ചു വന്നു. മുമ്പ് വെളിയിൽ കഴിക്കാൻ പോകുന്നുണ്ട് മാറി മാറി ബില്ല് കൊടുത്തുകൊണ്ടിരുന്ന കൂട്ടുകാർ അമേരിക്കക്കാരനെത്തിയതിന് ശേഷം ആ ദൗത്യം പൂർണ്ണമായി എന്നെ ഏൽപ്പിച്ചു. ബില്ല് ടേബിളിലെത്തുന്ന ആ സുലഭ നിമിഷത്തിൽ അവർക്കെല്ലാം ഫോണിൽ കോളുകൾ വരികയും അവർ എണീറ്റ് പോവുകയും ചെയ്തു. അളിയ, ഒരു 100 രൂപ എടുക്കാനുണ്ടോ എന്ന് മുമ്പ് ചോദിച്ചുകൊണ്ടിരുന്നവർ അമേരിക്കക്കാരനായതിനു ശേഷം മൃഗീയം
ഗുരുതരമായ രീതിയിൽ ആ റേറ്റ് കുത്തനെ ഉയർത്തി ഒരു 5 ലക്ഷം മറിക്കാനുണ്ടോ എന്നായി ചോദ്യം. കൊടുത്താൽ തിരിച്ചു കിട്ടില്ല എന്ന് പൂർണ്ണമായി ഉറപ്പുള്ളത് കൊണ്ട് 5 ലക്ഷം ഇല്ല 5000 തരാം നീ തിരിച്ചു തരണ്ട എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കക്കാരൻ്റെ എച്ചിത്രം കണ്ടോ എന്നായി. പള്ളിയും പാർട്ടിക്കാരും ആദ്യം സൗമ്യമായ രീതിയിൽ പിരിവ് ചോദിച്ചു, കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഭീഷണിയായി. കടം കൊടുത്തവർ മനഃപൂർവ്വം കാരണങ്ങളുണ്ടാക്കി എന്നോട് പിണങ്ങി മുങ്ങി നടന്നു. കടം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ണിൽ ചോരയില്ലാത്ത അമേരിക്കക്കാരനായിട്ട് മാറി. അന്ന് ഒരു കൈക്കുഞ്ഞുമായി തിരിച്ചു പോരുന്നതിന് വേണ്ടി തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ അവസാനത്തെ അടിയും കിട്ടി. കയ്യിലൊരു കുഞ്ഞും ട്രോളിയിൽ 2 ലഗേജുമായി നിൽക്കുന്ന എൻ്റെ മുമ്പിലേക്ക് ചിരിക്കുന്ന മുഖവുമായി ഒരാൾ വന്ന് ചോദിച്ചു, സാർ എങ്ങോട്ടാണ്? അമേരിക്കയിലേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അയാളുടെ കണ്ണിൽ ഭാവങ്ങൾ മിന്നിമറയുന്നത് കണ്ടു. അടുത്ത നിമിഷത്തിൽ ഒരവകാശം എന്ന പോലെ ട്രോളിയിൽ കൈവച്ചു, സാർ നടന്നോ, ലഗേജ് ഞാൻ കൊണ്ടുതരാം എന്നായി. കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. മുന്നോട്ട് നടന്നപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹം ആംഗ്യം കാണിച്ചതനുസരിച്ച് രണ്ടാമതൊരാൾ കൂടെ വന്ന് ആ ട്രോളിയിൽ കൈവെക്കുന്നത് ഞാൻ കണ്ടത്. കുറേ കൂടി മുന്നോട്ട് നടന്നപ്പോൾ മൂന്നാമതൊരാൾ കൂടെ കൂടി ട്രോളിയിൽ കൈവെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുറകിൽ നടന്നു. ടിക്കറ്റ് ചെക്ക് കഴിഞ്ഞ് ലഗേജ് കയറ്റിവിട്ട് അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്ന് സന്തോഷമാകട്ടെ എന്ന് കരുതി അന്ന് പേഴ്സിൽ നിന്ന് 1000 രൂപ എടുത്തു കൊടുത്തു. അപ്പോൾ പറഞ്ഞു, സാർ 50 മതി എന്ന് പറഞ്ഞു. ഈ കാലത്ത് ഇങ്ങനെയും മനുഷ്യരുണ്ടോ ഈശ്വര എന്ന് വിചാരിച്ചുകൊണ്ട് പേഴ്സിൽ നിന്ന് 50 രൂപയുടെ നോട്ട് തപ്പിയപ്പോൾ തലയിൽ ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു, സാർ 50 ഡോളറാണ് ഉദ്ദേശിച്ചത്. അക്കാലത്ത് 50 ഡോളർ എന്ന് പറയുന്നത് ഏകദേശം 3500 രൂപയാണ്. ഞാനും ഒരു മലയാളിയാണ്, എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ഭീഷണിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ശബ്ദമുയർത്തിയപ്പോൾ, ഞങ്ങൾ 3 പേരില്ലേ സാർ, 50 ഡോളർ അത്ര കൂടുതലൊന്നുമല്ല എന്നായി. ഡോളറിൽ മാത്രം മതി അവർക്ക് പൈസ. ഒരു ട്രോളിയിൽ 2 ലഗേജും 3 പേരും, അതിന് 50 ഡോളറും. തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് 3 പേരും എൻ്റെ ചുറ്റും വളഞ്ഞു. സ്വരം മാറി ഭീഷണിയായി, പരിഹാസമായി. കയ്യിലിരുന്ന് കുഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ന്യൂയോർക്കിൽ ഇറങ്ങുമ്പോൾ ടാക്സിക്കാരന് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന 50 ഡോളർ എടുത്ത് അവർക്ക് കൊടുത്തിട്ട് ഉരിയാടാതെ തിരിച്ചു നടന്നപ്പോൾ അമേരിക്കക്കാരനോടുള്ള പരിഹാസം പുറകിൽ നിന്ന് കേട്ടു. വേണമെങ്കിൽ കാശ് അങ്ങോട്ട് തരാം എന്നൊക്കെയുള്ള പരിഹാസങ്ങൾ. അന്ന് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് സീറ്റിൽ കയറിയിരുന്നുകൊണ്ട് ഞാൻ ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഞാൻ പോലും അറിയാതെ ഞാനൊരു അമേരിക്കൻ മുതലാളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ കയ്യിലിരുന്നു കൊണ്ട് എൻ്റെ കണ്ണിലേക്ക് നോക്കി കീറോ മാറോ എന്ന് കരയുന്ന കുഞ്ഞ് വെറുമൊരു കുഞ്ഞല്ല, ഒരു അമേരിക്കൻ മുതലാളിയുടെ കുഞ്ഞായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ആ ലോഡിങ്ങാരെ കുറ്റം പറയില്ല. കാരണം കേരളത്തിലെ തൊഴിലാളികളുടെ ആജീവനാന്ത ലക്ഷ്യം എന്ന് പറയുന്നത് മുതലാളിക്കെതിരെ പോരാടുക എന്നുള്ളതാണ്. അങ്ങനെ പോരാടി പോരാടി കേരളത്തിൽ മുതലാളി എന്നുള്ള വർഗ്ഗം ഇല്ലാതായി കഴിഞ്ഞപ്പോൾ നമ്മുടെ അങ്ങാടികളിൽ അമേരിക്കൻ മുതലാളി വർഗ്ഗത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ തുടങ്ങി. അങ്ങനെ പോരാടാൻ ഒരു മുതലാളിയില്ലാതെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തുനിന്നവരുടെ മുമ്പിലേക്കാണ് അമേരിക്കക്കാരനായ ഞാൻ കയ്യിലൊരു കുഞ്ഞും 2 ലഗേജുമായി ചെന്ന് കയറിയത്. കൊല്ലട ആ ബൂർഷെ എന്ന് അവരുടെ മനസ്സ് മന്ത്രിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. സമ്പാദ്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും തമ്മിലുള്ള വ്യത്യാസം DNA-യിൽ ഉറച്ചുപോയ രൂഢപൂർവമായിട്ടുള്ള ഒരു വ്യത്യാസമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. കിട്ടുന്ന പണം സേവ് ചെയ്യുന്ന കാര്യത്തിൽ അമേരിക്കയേക്കാൾ നല്ലത് ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ് എന്ന് അനുഭവസ്ഥർ പറയുന്നതും കേട്ടിട്ടുണ്ട്. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ നമ്മുടെ ജീവിതം പ്രവാസിയായിട്ടല്ല, ഇവിടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ്. 5 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് കിട്ടിയത് അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ് അമേരിക്കയിലെ ഒരു രീതി. 11 മാസം ജോലി ചെയ്തിട്ട് 12-ാമത്തെ മാസം വെക്കേഷന് പോയി ഈ 11 മാസം ഉണ്ടാക്കിയതും തീർക്കണം എന്നുള്ളത് ഇവിടുത്തുകാർക്ക് നിർബന്ധമാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്ത്യയിൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ 10-20 വർഷം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വീടും സ്ഥലവും വാങ്ങുന്നത്. പക്ഷേ ഇവിടെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ 2-ാമത്തെ വർഷം ബാങ്കിൽ പോയി ലോൺ എടുത്ത് വീടും സ്ഥലവും വാങ്ങും. പിന്നീട് ആ ലോണ് വീണ്ടും റീഫൈനാൻസ് ചെയ്ത് ആഡംബര കാറുകളും അല്ലെങ്കിൽ വീടും ഓടിപിടിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ലോൺ എടുത്ത് വെക്കേഷനും പോകും. അമേരിക്കയിൽ $400 കൂടുതൽ ബാങ്ക് അക്കൗണ്ട് സേവിങ്സ് ഉള്ളവർ 50% താഴെയുള്ളവർ മാത്രമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അത് അവർക്ക് ജോലി ഇല്ലാഞ്ഞിട്ടോ പട്ടിണിയായിട്ടോ ഒന്നുമല്ല, ഇവിടുത്തെ ആളുകളുടെ രീതി അങ്ങനെയാണ്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു ബാധ്യതയും നമുക്കുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയിൽ ആകെ സേവ് ചെയ്യുന്നത് ഏഷ്യയിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളവരാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ സേവിങ്സ് 65 വയസ്സിന് ശേഷം ലഭിച്ചേക്കാവുന്ന സോഷ്യൽ സെക്യൂരിറ്റിയിലും 401k പ്ലാനുകളിലുമായിട്ട് ഒതുങ്ങിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ജീവിതം കൊണ്ടുണ്ടാക്കിയ ബാങ്ക് ബാലൻസ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈമലർത്തി കാണിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ജീവിതത്തിലെ പല കടമകളും ഉത്തരവാദിത്തങ്ങളുമൊക്കെ വളരെ മാന്യമായ രീതിയിൽ നിർവഹിക്കാൻ സാധിച്ചത് അമേരിക്കയിൽ വന്നതുകൊണ്ടാണ്. ചെയ്യുന്ന ജോലിക്ക് മാന്യമായ കൂലി കിട്ടിത്തുടങ്ങിയത് അമേരിക്കയിൽ വന്നതിന് ശേഷമാണ്. ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള നിലയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തെപ്പറ്റിയും ജെൻഡർ ഇക്വാളിറ്റിയെപ്പറ്റിയും LGBTQ റൈറ്റ്സിനെ പറ്റിയും ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയും ഒക്കെയുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളും പുനർവിചിന്തനങ്ങളും ഒക്കെ നടത്താൻ സഹായിച്ചത് അമേരിക്കയിലെ ജീവിതമാണ്. ദിസ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ് എന്നും മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നൊക്കെ ധൈര്യത്തോടെ പറയുന്നതിനുള്ള ആ ധൈര്യം നൽകി തന്നത് അമേരിക്കയിലെ ജീവിതമാണ്. ഇനി 65 വയസ്സിന് ശേഷം ലഭിക്കുമായിരിക്കും എന്നുള്ള
കാര്യത്തിൽ നമ്മൾ നിക്ഷേപിക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റിയും 401k പ്ലാനും ഒക്കെ എന്തായിത്തീരും എന്നതിനുള്ള ആകാംക്ഷയുണ്ട്. കാരണം അതും അമേരിക്കയിലെ രീതി അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിലും ബോണ്ടിലും ഒക്കെയാണ്. അന്നും യൂട്യൂബ് പോലെ ഈ പ്ലാറ്റ്ഫോം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്രയും പേർ ഫോളോവേഴ്സായിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും അന്ന് ആ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നതായിരിക്കും. അതുവരെ തൽക്കാലം മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ, ബൈ.